എല്ലാവർക്കും ലണ്ടൻ വിശേഷത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ യാത്രകൾ അവസാനിക്കുന്നില്ല. ഇന്നത്തെ യാത്ര നമ്മൾ ലാവൻഡർ ഫാം കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മുടെ പഴയ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, പൂക്കളുടെ കൃഷി ഉണ്ട് യൂറോപ്പിൽ. പൂക്കളുടെ കൃഷി വരുന്ന സമയത്ത് നമുക്ക് പോവാം, നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ലാസ്റ്റ് വീക്ക് നമ്മൾ വിട്ടത് സ്ട്രോബെറി കാണാനായിരുന്നു, സ്ട്രോബെറി പറിക്കാനായിരുന്നു. ഇത്തവണ നമ്മൾ പൂക്കൾ പറിക്കാൻ വേണ്ടിയിട്ടാണ്, ലാവൻഡറിൻ്റെ ഫാം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു 30 മൈൽ ദൂരം, 45 കിലോമീറ്ററോളം ദൂരമുണ്ട്. 43 മിനിറ്റ് കൊണ്ട് നമുക്ക് ഓടിയെത്താമെന്നാണ് നമ്മുടെ ഗൂഗിൾ മാപ്പ് പറയുന്നത്. ഏകദേശം നമ്മൾ അതേ സമയത്ത് തന്നെ നമ്മൾ എത്തുകയും ചെയ്തു. എന്നാലും അപ്പോൾ നമ്മുടെ ലാവൻഡർ ഫാമിലേക്കുള്ള യാത്രയിലാണ്. ലാവൻഡർ ഫാമിൻ്റെ വിശേഷങ്ങളും കൃഷി രീതികളെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ വീഡിയോസിൽ കാണാം. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പോകുന്ന വഴിയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ ചാനലിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഡിസംബറിലാണ് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ യു കെയിൽ വന്നിട്ട് യു കെയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ കേരളത്തിലുള്ളവർക്ക് കൺവേ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തന്നെ. അതിൻ്റെ അകത്ത് ആദ്യത്തെ അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 സബ്സ്ക്രൈബർമാർ തികഞ്ഞതായിരുന്നു. ഇപ്പോൾ അതിനുശേഷം നമ്മൾ 2000 സബ്സ്ക്രൈബർമാർ തികഞ്ഞിരിക്കുകയാണ്. ആ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോയും ചാനൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വീണ്ടും പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനായിട്ടുള്ളൊരു പ്രചോദനം നിങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞതുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. നമ്മുടെ യാത്ര ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഡ്യുവൽ കാരേജ് വേലാണ്. നമ്മുടെ നാട്ടിൽ ഉള്ള 2 ലൈൻ ട്രാഫിക്, ഒരേ ഡയറക്ഷനിൽ 2 ലൈൻ ട്രാഫിക്കാണ്. അതിങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 70 മൈൽ സ്പീഡിൽ നമുക്കിതിൽ മാക്സിമം നമുക്ക് അലൗഡ് ആയിട്ടുള്ള സ്പീഡാണ്. ഈ 70 മൈൽ സ്പീഡിൽ നമ്മൾ യാത്ര പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ വാഹനങ്ങളൊന്നുമില്ല. വാഹനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ആ വാഹനമായിട്ട് ഏകദേശം 2 സെക്കൻഡ് ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഞാൻ ഇതൊക്കെ ഓരോ വീഡിയോസിലും പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ ഇവിടുത്തെ നിയമങ്ങളാണ്. ഈ നിയമങ്ങളൊക്കെ പാലിച്ചാണ് എല്ലാവരും വാഹനം ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായിട്ടും സമയത്തും നമുക്കൊരു സ്ഥലത്ത് എത്താൻ സാധിക്കും. ഇപ്പോൾ 45 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം കോതമംഗലത്ത് നിന്ന് നമുക്ക് ഞങ്ങൾക്കൊക്കെ എറണാകുളം വരെ പോകുന്ന ദൂരമാണ് സമയമാണ്. 45 മിനിറ്റ് കൊണ്ട് സ്വന്തം കാർ ഓടിച്ച് നമുക്ക് കോതമംഗലത്ത് നിന്ന് എറണാകുളം വരെ എത്താൻ പറ്റുന്ന രീതിയിൽ റോഡ് ഉണ്ടാക്കിയാലും ബൈപ്പാസുകൾ ഉണ്ടാക്കുകയും ഫ്ലൈ ഓവേഴ്സ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് എത്രയും വേഗത്തിൽ പോയി ഒരു പരിപാടി നമ്മൾ അവിടെ ചെന്ന് പങ്കെടുത്ത് നമുക്ക് തിരിച്ചു പോരാൻ പറ്റുമെങ്കിൽ നമ്മുടെ യാത്രകളും നമ്മൾ കൂടുതൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ, കേരളത്തിനെ തന്നെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കില്ലേ. എന്തായാലും നമ്മുടെ യാത്ര ഇപ്പോൾ മോട്ടോർ വേഗതയായി. മറ്റൊന്നുമല്ല, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് 43 മൈലുണ്ടെന്ന് പറഞ്ഞല്ലോ, അത്യാവശ്യം ദൂരമുണ്ട്. 43 കിലോമീറ്റർ, 43 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 43 മിനിറ്റ് ആണ് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ കാണിച്ചത്. ഏകദേശം 1 മൈൽ ദൂരം സഞ്ചരിക്കാനായിട്ട് നമുക്ക് ഒരു മിനിറ്റ് സമയം എന്നുള്ള ഒരു ആവറേജ് സ്പീഡാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്തൊന്നും ലാവൻഡർ ഫാം ഉണ്ടായിരുന്നില്ല. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ കേംബ്രിഡ്ജ് ഷയറിൽ ഒരെണ്ണം ഉണ്ട്, പക്ഷേ അത് അത്ര ഇതായിട്ട് തോന്നിയില്ല നമുക്ക്. അപ്പോൾ അത് കുറച്ചുകൂടെ ഫേമസ് ആയിട്ടുള്ളതും കുറച്ചുകൂടെ ഏരിയ വ്യാപ്തി ഉള്ളതും ഈ ഒരു ഫാം ഹിച്ചെന്ന് പറഞ്ഞൊരു സ്ഥലം, നമ്മുടെ ഇവിടെ നിന്ന് ഏകദേശം ഞാൻ പറഞ്ഞല്ലോ അത്ര 45 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു ഫാം. അപ്പോൾ ഹിച്ചിൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ലണ്ടനിൽ യൂറോപ്പിലുള്ളവർക്കൊക്കെ ഹിച്ചിൻ ലാവൻഡേഴ്സ് ഫേമസ് ആണ്. നോർഫോക്കിൽ നമ്മൾ തുലിപ്പ് കാണാൻ പോയ പോലെ തന്നെ ഉള്ളൊരു ഒരു സ്ഥലമാണ് ഈ ഹിച്ചിൻ ലാവൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ലാവൻഡർ കൃഷി ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാണിജ്യപരമായിട്ടാണ് അവർ കൃഷി ചെയ്യണത്. പൂക്കളുടെ കൃഷി കൊണ്ട് എന്തൊക്കെ ഉപോൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. എന്തായാലും ഫാമിൽ ചെന്നിട്ട് ഫാമിലെ പുള്ളിക്കാരോട് നമ്മൾ സംസാരിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ വിശദീകരിക്കുന്നതാണ്. ഈ പറഞ്ഞ ലാവൻഡർ ഉപയോഗിച്ച് വൈൻ വരെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറേ അധികം ഇൻഫർമേഷൻസ്, ഓരോ ദിവസവും ഓരോ യാത്രകളും നമുക്ക് പുതിയ പുതിയ അറിവുകളാണ് നൽകുന്നത് കേട്ടോ. അപ്പോൾ കഴിവതും ജീവിതത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കുമെങ്കിൽ പുതുതായിട്ട് യാത്ര ചെയ്യുക. ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് നമുക്ക് വല്ല ലാഭങ്ങളുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ലാഭങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പുതിയ പുതിയ അറിവുകൾ തന്നെയാണ്. ചെറിയ അറിവുകളായിക്കോട്ടെ വലിയ അറിവുകളായിക്കോട്ടെ, ഒരു ദിവസം ഒരു കാര്യം എന്തെങ്കിലും പുതുതായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പോളിസി. അപ്പോൾ നമ്മൾ ഹിച്ചിൻ ലാവൻഡർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്ന ഒരു മലമ്പ്രദേശം പോലെയുള്ള സ്ഥലമാണ്, കുന്നുമലകളൊക്കെ ഉണ്ട്. ആ കുന്നുമലകളിൽ അവരുടെ ഫീൽഡിനെ അവർ സെറ്റായി ചെയ്തിരിക്കുന്നത് 4-5 ടൈപ്പ് കൃഷിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻട്രി പാസ് എല്ലായിടത്തും ഉണ്ട്. പാസ് മേടിച്ച് നമുക്ക് ഒരു ആംബാൻഡ് നമുക്ക് ലഭിക്കും. ആ ആംബാൻഡ് നമ്മുടെ കയ്യിൽ ധരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫാമിലോട്ട് കയറാനും ഫാമിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും പുറത്തോട്ട് ഇറങ്ങി, എത്ര വേണമെങ്കിലും എൻട്രി എക്സിറ്റ് അലവഡഡ് ആണ്. ഒരു ദിവസത്തേക്കുള്ള ഒരു പാസ്സാണ് നമുക്ക് കിട്ടുക. ഒരാൾക്ക് 10 പൗണ്ടാണ് അവർ ചാർജ് ചെയ്യണത് കേട്ടോ. ഒരാൾക്ക് 10 പൗണ്ട് വെച്ച് ഞങ്ങൾ 5 പേർക്ക് 50 പൗണ്ട് കൊടുക്കേണ്ട സ്ഥാനത്ത് ഒരു ഫാമിലി പാക്ക് ഉണ്ട്. ഫാമിലി പാക്കാണെങ്കിൽ 31 പൗണ്ടിന് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള
അഡ്വാൻറ്റേജുകൾ ഇവിടെ ഉണ്ട്. നമുക്ക് ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ കുറേ അധികം ലാഭങ്ങൾ ഇങ്ങനെയുള്ള ടിക്കറ്റുകൾ കാര്യത്തിൽ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ലാവൻഡർ ഫാമിൻ്റെ സെറ്റപ്പ്. ഈ ഇങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള പൂക്കളാണ് നമുക്ക് ലാവൻഡർ ഫാമിൽ കാണാൻ സാധിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാവൻഡർ ഫാമിൽ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ് അധികം ആളുകളും വരുന്നത് കേട്ടോ. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സും അതുപോലെ തന്നെ ഇത് ആദ്യമായിട്ട് കണ്ട എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ആളുകൾ വരിക. ഈ ലാവൻഡർ എന്ന് പറഞ്ഞ ചെടി നമ്മളൊക്കെ ആദ്യമായിട്ട് ആണ് ഇങ്ങനെ ഒരു കാര്യം കാണാൻ വേണ്ടി പോകുന്നതും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നതും. ഇതൊരു കുറ്റിച്ചെടി വർഗത്തിൽപ്പെട്ടത് ഒരു ചെടിയാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ കുറ്റിച്ചെടികൾ ട്രിം ചെയ്ത് നിർത്തുന്ന പോലെ തന്നെ ഉണ്ട്. നല്ല ഹാർഡായിട്ടുള്ളൊരു കുറ്റിയുടെ പുറത്താണ്, ഓരോ കുറ്റിയുടെ സ്ഥലത്തു നിന്ന് ഇങ്ങനെ കുറേ സ്റ്റെമ്മുകളായിട്ടുണ്ടായിട്ട് അതിൻ്റെ ടിപ്പിൽ പൂക്കൾ ഉണ്ടായിക്കാണ്. കണ്ടില്ലേ, നല്ല നല്ല കട്ടിയുള്ള തണ്ടുകളാണ് അതിൻ്റെ. അതെനിക്ക് തോന്നണം ഇത് കുറേ വർഷങ്ങളോളമായിട്ട് ഇവർ കൃഷി ചെയ്യുന്ന ഒരു ഏരിയ എന്ന് തോന്നുന്നു. അതേ ഒരേ സ്റ്റെമ്മ് തന്നെ ഉപയോഗിച്ചിട്ടാണ് അത് പിന്നെയും പിന്നെയും കട്ട് ചെയ്ത് അതിൽ നിന്ന് എടുക്കണത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങറ്റം മെഷീനാണ് ഇവിടുത്തെ എല്ലാ കൃഷികൾക്കും ഉപയോഗിക്കുന്നത്. മെഷീൻ ഹാർവെസ്റ്റിംഗ് ആണ് ഉപയോഗിക്കുന്നത്. മെഷീൻ ഉപയോഗിച്ചിട്ട് തന്നെയാണ് എല്ലാ ടൈപ്പ് കാര്യങ്ങളും നടക്കുന്നത്. ഈ പൂക്കളുടെ തണ്ട് നമ്മൾ ട്രിം ചെയ്ത് നമുക്ക് എടുക്കാൻ വേണമെങ്കിൽ നമ്മൾ എടുത്ത് വീട്ടിൽ കൊണ്ടുപോകാൻ ഒരു ഒരു സെറ്റ് ഒരു ഒരു ചെറിയൊരു ബാഗ് എന്നാണ് ഇവിടുത്തെ പ്ലാസ്റ്റിക് കാരി കവറിന്, നമ്മുടെ നാട്ടിൽ കവർ എന്ന് പറയണതിന് ഇവർ പ്ലാസ്റ്റിക് ബാഗ് എന്നാണ് കേട്ടോ പറയണത്. അങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് ബാഗ് പേപ്പർ ബാഗ് നമുക്ക് കിട്ടും. അതിന് 4 pounds കൊടുത്തു കഴിഞ്ഞാൽ അത്രയും പൂക്കൾ നമുക്ക് അതിൻ്റെ അകത്ത് കട്ട് ചെയ്ത് നമുക്ക് നിറയ്ക്കാവുന്നതാണ്. ഇവരോട് ചോദിച്ച് കുറെ കാര്യങ്ങളും മനസ്സിലാക്കുകയുണ്ടായി. അപ്പൊ അങ്ങനെ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്ന് 1-2 points എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലാവൻഡർ പൗഡർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കും. നല്ല സ്മെല്ലാണ് കേട്ടോ ഈ സാധനത്തിന്. അപ്പോ അത് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെടുത്ത് നമ്മൾ അതിന്റെ അല്ലി തിരിച്ച് കയ്യിലെടുത്ത് കഴിയുമ്പോൾ നല്ല സ്മെല്ലുണ്ട്. പൗഡറായിട്ട് പൗഡറിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ കണ്ടേക്കണതും ഞാനൊക്കെ കണ്ടേക്കണതും പൗഡർ ലാവൻഡർ പൗഡറിൻ്റെ ആ ഒരു ഇത് മാത്രമാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ഞാൻ അവിടെ നിന്ന് കുറേ പയ്യന്മാർ ഇതിൻ്റെ ഫാമിൻ്റെ ഉടമ അവിടെ ഉണ്ടായിരുന്നില്ല, അവിടുത്തെ സ്റ്റാഫ് പിള്ളേർ കുറേ സ്റ്റാഫുകൾ ഉള്ളത് മുഴുവൻ അവിടുത്തെ ജോലിക്കാരാണ്. അവർ 1-2 hours അങ്ങനെ ഈ സീസണിൽ ആയിട്ട് ഉള്ള സമയത്ത് ലോക്കലായിട്ടുള്ള പിള്ളേരാണ് അതിൻ്റെ കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇവർക്ക് ഇത് കൂടാതെ പംകിനൊക്കെ കൃഷിയുണ്ട്. സീസണൽ കൃഷികളാണ് ഈ ഫാമുകളിലെല്ലാം നടക്കുന്നത്. പംകിൻ വരുന്നത് ഹാലോവീൻ ഒക്കെ വരുന്ന സമയത്താണ് ഇനി പംകിൻ്റെ ഹാർവെസ്റ്റിംഗ് വരിക. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്മുടെ ഈ ലാവൻഡർ ഉണ്ടല്ലോ, ലാവൻഡർ അവർ പൗഡർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ഇവർ ഫുഡിൽ ഉപയോഗിക്കുന്നുണ്ട്. സ്ട്രോബെറി ഐസ്ക്രീം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഈ പറഞ്ഞ പോലെ ലാവൻഡറിൻ്റെ ഫ്ലവർ ഉപയോഗിച്ചിട്ട് ഐസ്ക്രീമിന് എസൻസ് ആയിട്ട് നമ്മൾ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ജ്യൂസുകൾ ഉണ്ടാക്കുന്നതിൽ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ വോഡ്കയും ജിന്നും അങ്ങനെയുള്ള ഡ്രിങ്ക്സ് ഉണ്ടല്ലോ, മദ്യങ്ങൾ, മദ്യം ഉണ്ടാക്കുന്നതിൻ്റെ അകത്തും ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് തോന്നണം ഈ വാറ്റുചാരായൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുന്നതാണല്ലോ ഈ വോഡ്കയൊക്കെ. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ ഈ പൂക്കളും ചേർക്കുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഇനിവേ എന്തായാലും ഇങ്ങനെ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഈ പൂക്കളിൽ നിന്ന് ഇവർക്ക് അത്രയധികം ലാഭമൊക്കെ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന കാണികൾ, വിസിറ്റേഴ്സ്, നമ്മളെപ്പോലെയുള്ള ആളുകൾ തന്നെയാണ് ഇവരുടെ ലാഭം. കാരണം ഈ ഒരു മാസക്കാലം സമ്മർ സീസണിലാണ് ഈ ഒരു ഐറ്റം നടക്കുന്നത്. ഇങ്ങനെ ഒന്ന് ഫോട്ടോ ഷൂട്ടിങ്ങും ഇതിൻ്റെ ഈ ഫ്ലവറിങ് നടക്കുന്ന സമയം സമ്മറിലാണ്. അപ്പോൾ സമ്മറിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സമ്മർ സീസണിൽ ഇത് അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എന്നിട്ട് ഇവർ സോഷ്യൽ മീഡിയ വഴി ഇതിന് പബ്ലിസിറ്റി കൊടുക്കും. അപ്പോൾ നമ്മൾ പോയില്ലേ, നമ്മൾ പോയി കഴിയുമ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീലിടും, ഇന്ന സ്ഥലത്ത് ഇത് ഓപ്പൺ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ആ വീഡിയോസ് കണ്ടും അങ്ങനെ പ്രൊമോട്ട് ചെയ്ത് വരുന്നവർ പിന്നെയും പിന്നെയും വരുന്നു. ഒരു ദിവസം അവർക്ക് അത്യാവശ്യം എനിക്ക് തോന്നണം മിനിമം ഒരു 1000 പേരെങ്കിലും അവിടെ വിസിറ്റേഴ്സ് ആയിട്ട് വരേണ്ടതാണ് എൻ്റെ ഒരു അസംഷൻ ആട്ടോ പറയണത്. കാരണം അത്രയധികം കാറുകൾ പാർക്കിംഗ് ഏരിയാസിൽ ഉണ്ടായിരുന്നു. കൂടാതെ ഈ വരുന്നവർക്ക് ഒരു ഫാം ടൂറിസം ആയിട്ട് ഇവരുടെ ഐറ്റംസ്, ഫാമിൽ ഉണ്ടാക്കുന്ന ഐറ്റംസ് എല്ലാം വിൽക്കാനായിട്ടൊരു സംഭവം. കൂടാതെ സമ്മർ ആയതുകൊണ്ട് ഐസ്ക്രീം പാർലറുകൾ, അതുപോലെ തന്നെ ഫുഡ് കോർണർ, ഇതൊക്കെ നമുക്ക് അവിടെ നിന്ന് മേടിച്ച് അവരുടെ തന്നെ ടേബിളൊക്കെ അവിടെ മരത്തിൻ്റെ വുഡൻ ടേബിളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ടെമ്പററി ഷെഡുകളാണ് ഇതെല്ലാം. അവിടെ നിന്ന് അങ്ങനെ ഒരു എന്നാ പറയണത്, അതിൻ്റെ ഇടയിൽ ബിയർ വേണമെങ്കിൽ ബിയർ മേടിച്ച് കുടിക്കുന്നവർക്ക് ബിയർ മേടിച്ച് കുടിക്കാം. എല്ലാ ഐറ്റംസും ഇവരുടെ ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഐറ്റങ്ങളെല്ലാം അവിടെ വിൽക്കുന്നുണ്ട്.
നല്ല വെള്ള ഡ്രസ്സ് ധരിച്ചിട്ടാണ് പലരും വന്നേക്കണത്. പക്ഷെ നമുക്ക് ഇതൊന്നും ഇതിനെ കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മള് കിട്ടിയ ഒരു ഉടുപ്പ് എടുത്തിട്ട് പെട്ടെന്ന് ഒരു ദിവസം പ്ലാനം ചെയ്ത് അങ്ങ് പോവുമായിരുന്നു. അപ്പോ ഇനി അടുത്ത സീസണിൽ നമ്മൾ പോകുമ്പോ പ്രത്യേകം ഫാമിലി ആയിട്ട് വൈറ്റ് ഡ്രസ്സൊക്കെ ധരിച്ച് അതിൻ്റെ അകത്ത് ഈ ഒരു പർപ്പിൾ കളറും നല്ല രീതിയിൽ അത്യാവശ്യം നല്ല വൃത്തിയായിട്ടൊക്കെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്ന രീതിയിൽ പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പഠിച്ച് വീഡിയോസ് എടുക്കുക, ഫോട്ടോസ് എടുക്കുക. എന്തായാലും വലിയ ക്യാമറ കൊണ്ടൊക്കെ ഇങ്ങനെ ഈ എന്നാ പറയണേ നല്ല നീട്ടമുള്ള സൂം ചെയ്തെടുക്കാവുന്ന ലെൻസും അങ്ങനെയൊക്കെയുള്ള ക്യാമറ കൊണ്ട് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറയണ പോലെ അല്ല, ലാവൻഡർ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് ആളുകൾ ഇൻസ്റ്റഗ്രാമിൽ റീലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നെ വരുന്നത്. ഒത്തിരി പേര് വരുന്നുണ്ട്. ഈ ഒരു ഫാം സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നണ ഒരു ഒരു 10-20 ഏക്കറെങ്കിലും മിനിമം ഉണ്ട്. ഇങ്ങനെ ഒരു കുന്നാ, ഒരു ഒരു കുന്നും ഒരു നമ്മുടെ നാട്ടിലെ കുട്ടനാട്ടിലൊക്കെ നെൽകൃഷി ചെയ്യണ പോലെ ഇവിടെ ഇങ്ങനെ ആ ഫാമുകൾ കുട്ടനാടിന്റെ കൃഷി അതിന്റെ നടുക്കേക്കടെ റോഡ് പോകുന്നു. അല്ലെങ്കിൽ നമ്മളിപ്പോ ഷൊർണൂർ ഒറ്റപ്പാലത്തേക്കടെയൊക്കെ ട്രെയിൻ പോകുന്നുണ്ടല്ലോ, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നെൽകൃഷി, അതേ സെയിം സെറ്റപ്പ്, ഇതേ പോണ ട്രെയിനാണ്. ഈ ഫാമിന്റെ ലെഫ്റ്റ് സൈഡിന്റെ റൈറ്റ് സൈഡിന്റെ സെൻട്രി കടെ ആയിട്ട് ഒരു 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 ട്രെയിൻ പാളവും എല്ലാം സെറ്റപ്പാണ്. നല്ല ശരിക്കും പറഞ്ഞു നമ്മുടെ മക്കൾക്ക് മാനസികമായിട്ട് ഈ കാട്ടിൻ്റെ അകത്തേക്കടെ നടന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു 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 ഒന്നോ രണ്ടോ മണിക്കൂർ. ഈ കുറ്റിക്കാടുകളാന്ന് പറഞ്ഞല്ലോ, ഈ കുറ്റിക്കാടിൻ്റെ അകത്തേക്കടെ നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ ഓടി നടക്കുമ്പോൾ ഒരു നമുക്ക് ആദ്യം തോന്നിയ ഒരു സംശയമാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ യു കെയിൽ വന്ന സമയത്ത് നമുക്കൊരു പേടി ഉണ്ടായിരുന്നു കുട്ടികളെ ഈ കാട്ടിക്കടയൊക്കെ വിടുന്നതിന്. പക്ഷേ പാമ്പ് അങ്ങനെയുള്ള ക്ഷുദ്രജീവികളെ ഈ ഒരു ഏരിയകളിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഈ തണുപ്പ് ആയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു യു കെയിൽ അങ്ങനെ പാമ്പുകളെ ഇന്നുവരെ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ദൈവം തമ്പുരാൻ അറിയാം നമുക്ക് എന്ന് കാണാൻ കഴിയും എന്നുള്ള കാര്യം. എനിവേ എന്തായാലും ഈ പാമ്പിൻ്റെ ശല്യം ഇല്ലാത്തതുകൊണ്ടൊക്കെയാണ് ഇത്രയും സുരക്ഷിതമായിട്ട് ഇവർക്ക് ഇങ്ങനെയുള്ള ഫംഗ്ഷനുകളും ഇത്രയധികം ആളുകൾക്ക് ഈ ഒരു പരിപാടിയിലൊക്കെ പങ്കെടുക്കാനും അതുപോലെ തന്നെ ഈ കാട് പോലെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടക്കുന്ന വഴിയിൽ നമ്മൾ പാൻ്റെ ഒന്നും അല്ല ഇട്ടേക്കണേ, ഇതിൻ്റെ ഷാർപ്പായിട്ടുള്ള കട്ടിങ് എഡ്ജ് കൊണ്ട് നമ്മുടെ കാലൊക്കെ മുറിയാൻ ചാൻസ് ഉണ്ട്. കാരണം അത്രയും സ്ട്രോങ് ആണ് അതിൻ്റെ സ്റ്റെമ്മ്. എന്നിട്ട് അത് കട്ട് ചെയ്താണല്ലോ എടുക്കണേ. അപ്പോൾ വരുന്നവരും ഇങ്ങനെ കട്ട് ചെയ്ത് ഒടിച്ചെടുക്കുന്നു. അപ്പൊ അതിന്റെ തണ്ട് കൊണ്ട് നമ്മുടെ ഇപ്പൊ ഈ പാവടയൊക്കെ ഇട്ടിട്ട് വരുന്ന പെൺകുച്ചുങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇപ്പൊ ഞാൻ പറയാൻ കാരണം എന്റെ കൊച്ചു വന്നിട്ട് കൊച്ചിന്റെ കാലഘട്ടം മുഴുവൻ കുറെ വരപ്പാടുകൾ എന്ന് വെച്ചാൽ ഈ മുറിഞ്ഞ് ഉണ്ടാവണ പോലത്തെ വര, മുറിവല്ല എന്നാ മുറിവാണോ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞല്ലേ. ഇതൊക്കെ എങ്ങനെ ഒരു കിച്ചനും ദ ഫീൽഡ് കിച്ചൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് ഭക്ഷണമൊക്കെ മേടിച്ച് കഴിക്കാം. ഇതിന്റെ സമയം രാവിലെ 9 മുതൽ വൈകുന്നേരം 7 വരെയാണ്. 7 എന്ന് പറഞ്ഞൊരു സമയം ഉണ്ടെങ്കിൽ പിന്നെ അവർ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഒരു സാധനവും പിന്നെ തരില്ല. അവർ നമ്മൾ അവരോട് ചോദിച്ച് ഇപ്പോൾ നമ്മൾ ചേർന്ന് വൈകുന്നേരം സമയങ്ങളിലാണ്, അപ്പോൾ നമ്മൾ ഒരു ഐസ്ക്രീം തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് 7 കഴിഞ്ഞു ക്ലോസ് ആയി പിന്നെ തരില്ല. ഇവിടെ അങ്ങനെയാണ്, സമയത്തിന് കൃത്യതയാണ്. കാരണം ആ വന്നേക്കുന്ന കടയിലുള്ള സെർവൻറ്റുകൾ അവരുടെ സ്റ്റാഫുകൾ അവർക്ക് 7 അത് ക്ലോസ് ഡൗൺ ചെയ്താലേ അവരുടെ സമയം ഇത്ര സമയത്തിനുള്ളിൽ അവർക്ക് വീട്ടിൽ പോകാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വലിയ ഫാമിൽ പോയി അത്രയും വലിയ മോളിലേക്കൊന്നും കയറാൻ പറ്റാത്ത അപ്പച്ചനും അമ്മച്ചിമാർക്കൊക്കെ വേണ്ടിയിട്ട് ഇവരുടെ ഫാമിൻ്റെ എൻട്രൻസിൽ തന്നെ അവർക്ക് ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ഏരിയ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ അവരുടെ ഒരു പോസിറ്റീവ് വൈബാണ്. എന്തായാലും ഒരു ദിവസത്തെ യാത്ര ചെയ്ത് പോകാനും ഇതുപോലെ ഒരു ഫാം കാണാനും ഇതുപോലെയുള്ള പൂക്കൾ നമുക്ക് പറിക്കാനൊക്കെ സാധിച്ചു. എന്തായാലും വളരെ നല്ലൊരു ട്രിപ്പായിരുന്നു. ഇനി ഇതേ ഫാമിൽ തന്നെ നമുക്ക് ഹലവിൻ്റെ സമയത്ത് പമ്പിൻ പറിക്കാനായിട്ട് വരേണ്ടതായിട്ടുണ്ട്. യു കെയിലെ യാത്രകൾ അവസാനിക്കുന്നില്ല. മറ്റൊരു വിശേഷവും മറ്റൊരു യാത്രാ വിവരണവുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരോടും ബൈ ബൈ. എന്തായാലും നമ്മുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്ത് ഇതുവരെ നമ്മളെ എത്തിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക.